വധശ്രമക്കേസിൽ മുഹമ്മദ് ഫൈസലിന്റെ ഹർജിയിൽ ഹൈക്കോടതി നാളെ വിധി പറയും. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതും ശിക്ഷാവിധിയും സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യങ്ങളിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വിധി പറയുക. വാദത്തിനിടെ കേസിലെ സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമില്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. പി എസ് വിമൽ ചേരുകയാണ്. വിമൽ, നാളെ വിധി പറയാനിരിക്കെ എത്രത്തോളം ശക്തമായ വാദപ്രതിവാദങ്ങൾ കോടതിയിലുണ്ടായി? വധശ്രമക്കേസിൽ തന്നെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതും ശിക്ഷാവിധിയും സസ്പെൻഡ് ചെയ്യണമെന്ന ലക്ഷദ്വീപ് മുൻ എം പി മുഹമ്മദ് ഫൈസലിന്റെയും കൂട്ടുപ്രതികളുടെയും ആവശ്യത്തിലാണ് ഹൈക്കോടതി ഇന്ന് വിധി പറയുക. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഈ ഹർജിയിൽ നാളെ വിധി പറയുന്നത്. ഇന്ന് പ്രോസിക്യൂഷന്റെ വാദമായിരുന്നു കോടതിയിൽ നടന്നത്. വധശ്രമം തന്നെയായിരുന്നു നടന്നതെന്നാണ് പ്രോസിക്യൂഷൻ ഇന്ന് വാദിച്ചത്. ഇതിന് ശക്തമായ തെളിവുകളുണ്ട്. സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിക്കാനാകില്ല. ആദ്യം നൽകിയ മൊഴിയിൽ വ്യക്തത വരുത്തുകയാണ് സാക്ഷികൾ ചെയ്തിട്ടുള്ളത്. അന്വേഷണം തൃപ്തികരമായിരുന്നില്ലെന്ന് വിചാരണ കോടതി വിമർശിച്ചിരുന്നു. അന്വേഷണത്തിലെ 10 തെളിവുകളെങ്കിലും വിചാരണ കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് തെളിവുകൾ അത്രമാത്രം ശക്തമായിരുന്നതുകൊണ്ടാണ്. ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയുധങ്ങൾ കണ്ടെടുത്തിട്ടില്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദമാണ്. ആയുധങ്ങൾ കണ്ടെടുത്തിട്ടില്ലെങ്കിലും സാഹചര്യ തെളിവുകൾ ശക്തമാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ആദ്യം അന്വേഷണം നടത്തി കുറ്റപത്രം അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. എന്നാൽ ഈ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നേരത്തെ ഹൈക്കോടതി ഇടപെട്ട് ഈ അന്തിമ റിപ്പോർട്ട് തള്ളിയത്. തുടർന്നാണ് പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് വിചാരണ നടത്തുകയും പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്തത്. എന്തായാലും ഇരു കൂട്ടരുടെയും വാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഹർജി വിധി പറയാനായി മാറ്റിയിരിക്കുന്നത്.